മൃതദേഹത്തിന് 7 ദിവസം പഴക്കമുണ്ട്. കൊലപാതകത്തിന് കൃത്യമായ ഗൂഢാലോചനയും മുന്നൊരുക്കവും നടന്നുവെന്ന സംശയവും ബലപ്പെടുകയാണ്. മൃതദേഹം അടങ്ങിയ ട്രോളി ബാഗുകൾ അട്ടപ്പാടിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചു. മൃതദേഹത്തിൽ എക്സ്റേ പരിശോധന നടത്തുകയാണ് ഇപ്പോൾ. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. പി വി ശാലിനി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശാലിനി, കൃത്യമായൊരു ആസൂത്രണം, ഒരു ഗൂഢാലോചന ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട്, അല്ലാതെ പെട്ടെന്ന് നടന്നൊരു സംഭവമല്ല എന്നാണോ വിലയിരുത്തൽ പോലീസിന്റെ? കൃത്യമായ ആസൂത്രണം നടന്നു എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. കാരണം ഇതുവരെയും ഈ സംഭവം നടന്ന് ഇത്ര മണിക്കൂറുകളായിട്ടും ഇവർ ഉപയോഗിച്ച ആയുധം എന്താണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഒരു കൊലപാതക കേസിൽ ഈ കൊലപാതകത്തിൻ്റെ കാരണം, അതിനിടയായ കാരണം, മോട്ടീവ് പ്രധാനമാണ്. അതുപോലെ എന്തു ഉപയോഗിച്ച് ചെയ്തു, ആയുധം പ്രധാനമാണ്. ഇതിലിപ്പോൾ ആയുധത്തെ പറ്റിയുള്ളൊരു സൂചന ലഭിച്ചിട്ടില്ല. അതിനൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ പോലീസ് ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വെട്ടിമുറിച്ച നിലയിലാണ് ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതു തരം വെപ്പണാണ് ഉപയോഗിച്ചതെന്നുള്ളത് ഒരുപക്ഷേ എക്സ്റേ പരിശോധനയിൽ അറിയാൻ കഴിഞ്ഞേക്കാം. ഇനി ശരീരത്തിനകത്ത് മറ്റെന്തെങ്കിലും ഇതുപോലുള്ള ആയുധം കടത്തിയിട്ടുണ്ടോ, അത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധനയിൽ വ്യക്തമാകുമെന്ന് കരുതുന്നു. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. മൃതദേഹം കുറച്ച് അഴുകി വരുന്ന നിലയിലാണുള്ളത്. കാരണം 7 ദിവസമായിരിക്കുന്നു ഈ സംഭവം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ എക്സ്റേ ഉൾപ്പെടെ ഈ ശാസ്ത്രീയ പരിശോധനയിലും ഒക്കെ ശേഷം ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ മറ്റ് പ്രതികളുണ്ടെങ്കിൽ അവരുടെ ഫിംഗർ പ്രിൻ്റ് കൂടി ലഭിക്കേണ്ടതുണ്ട്. അവരുടെ സാന്നിധ്യം എങ്ങാനും ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ പരിശോധനയിൽ നിന്ന് ഈ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള പരിശോധനകളിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം എത്തും. ഈ 2-3 പേരിൽ മാത്രമായിട്ടായിരിക്കില്ല, ഒരു പക്ഷേ ഒരു ക്രിമിനൽ സംഘം ഇത്തരത്തിൽ കുറച്ച് പണമുള്ള ഒരാളെ കണ്ടെത്തി അയാളെ സൗഹൃദം സ്ഥാപിച്ച് അവിടെ ജോലി വാങ്ങി പിന്നീട് മറ്റ് പല കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തി അവർക്ക് ആവശ്യമായ ഒരു കേന്ദ്രത്തിലെത്തിക്കുകയും പണം വാങ്ങുകയും ചെയ്യുക, ഈ പണം നൽകാത്ത പക്ഷം കൊല്ലുക, ഈ ഒരു രീതിയാണോ ഇവർ ഉപയോഗിച്ചതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതിന് മുമ്പ് ഈ സിദ്ദിഖിൽ നിന്ന് ഷിബിലി പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ജീവനക്കാർക്ക് ഒന്നും തന്നെ അറിയില്ല. ആകെ അറിയാവുന്നത് ഇയാളെ പിരിച്ചുവിടുന്ന സമയത്ത് കൊടുത്ത പണത്തെക്കുറിച്ച് മാത്രമാണ് അവർക്കറിവുള്ളത്. അതല്ലാതെ ക്യാഷായി ഈ സിദ്ദിഖ് ഏതെങ്കിലും രീതിയിൽ ഈ ഷിബിലിക്ക് പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും ഇനി പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ഇവിടെ നടന്നു എന്നുള്ളത് ഈ രീതിയിൽ ചെയ്യാൻ ഇത്രയും പ്രായം കുറഞ്ഞ ഈ ക്രിമിനലുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒന്നിനും അറപ്പില്ലാതെ വെറുപ്പില്ലാതെ എന്ത് ക്രൂരകൃത്യം ചെയ്യാവുന്ന ഒരു മാനസിക നിലയിലേക്ക് ഈ ചെറുപ്പക്കാർ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ തന്നെ എങ്ങനെ എത്തി, ഇവർക്ക് മറ്റെന്തെങ്കിലും ക്രിമിനൽ സംഘവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇനി അന്വേഷണം എത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക.